സിമ്പിളായിട്ട് ഒരാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം ഒരു യൂസറിന്. കാരണം ഒരു സ്റ്റോറിൽ വന്നാൽ അത് പ്രൊഡക്റ്റ് കണ്ടു, അയാൾ ഇഷ്ടപ്പെട്ടു, ഡിസ്ക്രിപ്ഷൻ എല്ലാം അവിടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേണം. നേരെ ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്ത് ചെക്ക്ഔട്ടിൽ പോകുന്ന രീതിയിലായിരിക്കണം. ബൈ ബട്ടൺ ആയാലും എല്ലാം പെട്ടെന്ന് മനസ്സിലാവണം. ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഏകദേശം പ്രൊഡക്റ്റിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവണം. ഒരു ഡൗട്ട് വരരുത്, ഇത് എന്ത് പ്രൊഡക്റ്റാണ്, എന്തിനാണ് സെൽ ചെയ്യണമെന്നുള്ള അങ്ങനത്തെ, എന്തിനാണ് ആ പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവില്ലേ, അതെല്ലാം സിമ്പിളായിട്ട് മനസ്സിലാവണം. ഒരു ഏതൊരു തീം എടുത്ത് നല്ല എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്, പക്ഷെ അതിലെ ഒന്നും പെട്ടെന്ന് ആൾക്കാർക്ക് ബൈ ബട്ടൺ കാണുന്നില്ല, ക്ലിക്ക് എവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യണമെന്ന് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ആ തീം കൊണ്ട് വലിയ കാര്യമല്ല. So, Selvan, thank you so much for being here. Okay. So, first time നമുക്ക് തുടങ്ങേണ്ടി നമുക്ക് ബേസിക്സ് ഒന്ന് തുടങ്ങാം. ഇ-കൊമേഴ്സ് തന്നെ തുടങ്ങാം. സോ എന്താണ് ഇ-കൊമേഴ്സ്, അതേപോലെ തന്നെ എന്തിനാണ് ഇ-കൊമേഴ്സ് എന്നൊക്കെ വെച്ച് നമുക്ക് തന്നെ തുടങ്ങാം. സോ വാട്ട് ഇസ് ദാറ്റ്? ഇ-കൊമേഴ്സ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ ത്രൂ സെല്ല് ചെയ്യണേനാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി നാല് ടൈപ്സാണ് ഉള്ളത്. അത് സെല്ല് ചെയ്യണതിനനുസരിച്ച് മാറും. B2B, B2C, C2B, C2C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് B2B, B2C എന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, B2B പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിന് സെല്ല് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേറൊരു ബിസിനസ്സിന് വേണ്ടി സെല്ല് ചെയ്യുക. പിന്നുള്ളത് B2C, ഒരു ബിസിനസ് ടു കൺസ്യൂമർ. അതിപ്പോൾ നോർമലി ഉള്ള ഇ-കൊമേഴ്സ് സ്റ്റോർ പോലെ ഈ HM, H&M അങ്ങനെ കുറേ ഉണ്ടാവില്ല, ഒരു സാംസങ് സ്റ്റോർ, ആപ്പിൾ സ്റ്റോർ ഒക്കെ ഒരു ബിസിനസ്സാണ്. അതൊരു കൺസ്യൂമറിന് സെല്ല് ചെയ്യുക, ഒരു കസ്റ്റമറിന് സെല്ല് ചെയ്യുക. ഓക്കെ, പിന്നുള്ളത് C2C, ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറിനെ സെല്ല് ചെയ്യുക. ഒരു കസ്റ്റമർ അയാളുടെ പ്രൊഡക്റ്റ് ഒരു സർവീസ് ഒരു പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യും, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ട് അത് മറ്റൊരു കസ്റ്റമർ ബൈ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു OLX ഒക്കെ പോലെ, അല്ലെങ്കിൽ നമ്മളൊരു സർവീസൊക്കെ ചെയ്യണ പോലെ ഉള്ള ഫ്രീലാൻസ് സർവീസൊക്കെ ചെയ്യണ പോലെ ഉള്ളത്. പിന്നുള്ളത് C2B, കൺസ്യൂമർ ടു ബിസിനസ്. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഒരു ഡിസൈന് ഒരു ബിസിനസ് സെല്ല് ചെയ്യണ പോലെ ഓൺലൈൻ ത്രൂ സെല്ല് ചെയ്യണതിനാണ് C2B എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം മെയിനായിട്ട് ഇപ്പം സൽമാൻ ഇവിടെ Haris&Co ഷോപ്പിഫൈ ഹെഡാണ്, ലൈക്ക് ഷോപ്പിഫൈൻ്റെ ഡെവലപ്മെൻറ്റും ഈവൻ വേർഡ് പ്രസും ഹാൻഡിൽ ചെയ്യുന്നത് സൽമാനാണ്. സോ നമ്മൾ ഈ എപ്പിസോഡിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈ ആയതുകൊണ്ട് തന്നെ, എന്തുകൊണ്ടാണ് ലൈക്ക് നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡിൽ ചെയ്തതാണ്, എമിലായിട്ടുള്ള എപ്പിസോഡിൽ ചെയ്തതാണ് ലൈക്ക് ഷോപ്പിഫൈൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ, ബട്ട് സ്റ്റിൽ എന്താണ് ലൈക്ക് ഷോപ്പിഫൈ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബേസിക്കലി ഷോപ്പിഫൈ മറ്റുള്ള എല്ലാ പ്ലാറ്റ്ഫോമിനും ഓവർ പ്രിഫർ ചെയ്യണത് നമ്മൾ? ഷോപ്പിഫൈ എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു നോർമൽ ആൾക്ക് വരെ മനസ്സിലാവാൻ കഴിയുന്നതാണ്. ഒരു കോഡിംഗ് നോളജ് അങ്ങനെയുള്ള വലിയ നോളജ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ സിമ്പിളായിട്ട് ഓരോ ഫങ്ഷൻസ് എല്ലാം മനസ്സിലാവും. ഇപ്പോൾ മെയിൻലി നമ്മൾ ക്ലയൻസിനെല്ലാം പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും, അവരെ സൈഡിന്നായിരിക്കും ചില ടൈമിൽ ചെയ്യുക. അതെല്ലാം അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഷോപ്പിഫൈയിൽ. ബാക്കിയുള്ളതാകുമ്പോൾ കുറച്ച് ചെയ്യാൻ പറ്റും, വേർഡ് പ്രസിൽ WooCommerce ഒക്കെ ചെയ്യാം, പക്ഷെ കുറച്ച് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, കാരണം ലോഗിൻ ചെയ്ത് അങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെ ഇതും നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ഈ സെയിൽസും ഫോക്കസ് ചെയ്യണതുകൊണ്ട് കുറേ ഡാറ്റാസ് അനലിറ്റിക്സ് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഷോപ്പിഫൈ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് കിട്ടും. അതാകുമ്പോൾ നമുക്ക് എന്താണ് ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ സെല്ലാവണത്, ഏത് രീതിയിലാണ് നമ്മൾ ഏത് ചാനൽ ത്രൂ ആണ് സെല്ലാവണത്, ഏത് വഴിയാണ് കസ്റ്റമേഴ്സ് വരുന്നത്, അതിനനുസരിച്ച് നമുക്ക് അവരുടെ ഡാറ്റാസ് കിട്ടിയാൽ അതിനനുസരിച്ച് നമുക്ക് ആഡ്സ് കൂട്ടിയിട്ട് ആ റീജിയണിൽ ആ കസ്റ്റമേഴ്സിന് ആഡ്സ് കൂട്ടിയിട്ട് നമുക്ക് ഇത് കൂടാം, സെയിൽസ് കൂട്ടാൻ കഴിയും. ആ ഡാറ്റാസാണ് ഷോപ്പിഫൈയിൽ ഏറ്റവും മെയിനായിട്ടുള്ളത്. ഒരു അനലിറ്റിക്സ് ഉണ്ട്, അത് ഷോപ്പിഫൈയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ്. പിന്നെ അതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് അബാൻഡൻ ചെക്കൗട്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് അയാൾ ഒരു ഓർഡർ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്ത് ചെക്കൗട്ട് വരെ പോയി, അഡ്രസ് എല്ലാം കൊടുത്തു, എന്നിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ട ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വേറെ വേണ്ട അപ്പോൾ വാങ്ങണില്ല അങ്ങനെ പോയി കണ്ട് എക്സിറ്റ് ആയി പോയാൽ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അബാൻഡൻ ചെക്കൗട്ടിൽ നമുക്ക് കിട്ടും. ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഒന്നല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളിച്ച് ടെലികോളർ വഴി ഡയറക്റ്റ് വിളിച്ചിട്ട് സെല്ല് നടത്താം, അല്ലെങ്കിൽ ഷോപ്പിഫൈയിൽ തന്നെ ഒരു ഇമെയിൽ ഇൻബിൽട്ട് ആയിട്ട് മെയിൽ പോവും. പക്ഷെ അത് വലിയ ഇമെയിൽ ഇന്ത്യയിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വർക്കാണ് ഇമെയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയും ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ആ കസ്റ്റമേഴ്സിനോട് നമുക്ക് ഇത്ര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നോർമലി ഒരാൾ അയാൾ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അയാൾ കാർഡ് ചെക്കൗട്ട് വരെ പോയത്. അപ്പോൾ അയാൾ എന്തായാലും ആ പ്രൊഡക്റ്റ് വാങ്ങും, അങ്ങനെ നമുക്ക് സെയിൽസ് അത് ത്രൂ കിട്ടും. ഈ അബാൻഡൻ ചെക്കൗട്ടൊന്നും ബാക്കി പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കറക്റ്റ് കിട്ടില്ല. ഓക്കെ, പിന്നെ ഉള്ളത് കുറേ സെയിൽസ് ചാനൽ ആപ്സ് എല്ലാം ഏതൊരാവശ്യത്തിന് വേണ്ടിയും നമുക്ക് ആപ്സ് ഷോപ്പിഫൈയിൽ അവൈലബിൾ ആണ്. ചിലത് ഫ്രീ ആയിട്ടുണ്ട്, ചിലത് ചെറിയ പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതിനൊരു ആപ്പ് ഉണ്ടാവും ഷോപ്പിഫൈയിൽ.
ഇന്റഗ്രേഷൻ ചെയ്യാൻ ഉണ്ടാവും. പിന്നെ ഈ ഫേസ്ബുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, വലിയ കോഡിങ് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ എങ്ങനെ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സക്സസ്ഫുള്ളി സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു ഷോപ്പിഫൈ സ്റ്റോർ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ, ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യണത്, ആർക്കാണ് സെല്ല് ചെയ്യണത്, അതൊക്കെ നമ്മൾ കറക്റ്റ് ഒരു ഐഡിയ വേണം. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റാണ്, ചില പ്രൊഡക്ട്സ് ഒരു സെർട്ടൈൻ പീപ്പിൾസിന് ഒരു ഏജ് കാറ്റഗറി ഉണ്ടാവും, ഒരു അല്ലെങ്കിൽ ജെൻഡർ, അങ്ങനെ അത് വെച്ചിട്ടായിരിക്കും പ്രൊഡക്ട്സ് വരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ്, അതിനനുസരിച്ചുള്ള തീം നമ്മൾ ചൂസ് ചെയ്യണം. ഒരു കളർ പാലറ്റ് ആയാലും ഇപ്പോൾ ഫോണ്ട് ആയാലും അതൊക്കെ നമ്മൾ അതിനനുസരിച്ചാണ്. ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫോൺ സൈസ് കുറച്ച് ലാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് ചെറിയ ആൾക്കാർക്ക്, ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞൊരു ന്യൂ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഫോണ്ട്, അതേപോലെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് അതൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ സെല്ല് ചെയ്യണത്, ഇപ്പോൾ ഇന്ത്യേൻ്റെ പുറത്ത്, ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് അറബിക്ക്, ചില ആൾക്കാർ അവിടെ ഇംഗ്ലീഷിന് അറബിക്കൊക്കെ വേണ്ടി വരും ചില ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ആയി കൊടുക്കണേ. അങ്ങനെയുണ്ട്, ഇപ്പോൾ ചില എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവണമെന്നില്ല, ചില സ്ഥലത്ത് സ്പാനിഷ് അങ്ങനെ ലാംഗ്വേജൊക്കെ ചേഞ്ച് ആവണല്ലോ, അതിനനുസരിച്ചുള്ള ലാംഗ്വേജിനനുസരിച്ച് വേണം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാവാൻ പാടില്ല. സിമ്പിളായിട്ട് ഒരാൾക്ക് പ്രൊഡക്റ്റ് ഒരു വെബ്സൈറ്റിൽ വന്നാൽ ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് കാണാം, അത് ആഡ് ടു കാർട്ട് അടിക്കണം, സിമ്പിളായിട്ട് ചെക്ക്ഔട്ട് ചെയ്യാനുള്ള രീതിയിൽ പോകണം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് വലിയ ഡിസൈന് അങ്ങനെ കൂടുതലായിട്ട് ആവശ്യമില്ല, കാരണം നമ്മൾ നോർമൽ പീപ്പിൾസാണ്. നോർമൽ ആൾക്കാർക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഒരു സാധനം കണ്ട പെട്ടെന്ന് ചെക്ക്ഔട്ട് ചെയ്യാനുള്ള രീതിയിലാവണം, ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കണം മോസ്റ്റ് ഓഫ് ഒരു. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒരു ലിസ്റ്റ്, പ്രൊഡക്റ്റ് ലിസ്റ്റ് വേണം, അത് ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ വരുന്ന രീതിയിൽ സോർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിന് ഫോട്ടോഗ്രാഫ്സ് ഇല്ലെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. പിന്നെ അത് എല്ലാം ഒരു യൂണിഫോം ഒരു റേഷ്യോയിൽ പോയിട്ട് എടുക്കണം, എല്ലാം ഒരേ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ ഒരു സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു നീറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഡിസ്ക്രിപ്ഷൻ, വീഡിയോസ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് അതെല്ലാം നല്ലതാണ്. ഓക്കെ, അതെല്ലാം ആയാൽ നമുക്കൊരു സ്റ്റോർ സിമ്പിളായിട്ട്, അതായത് ഒരു ഷോപ്പിഫൈയിൽ കയറി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്താൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും, അത് വെരിഫൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ, ഒരു 5 മിനിറ്റിൻ്റെ അത്രയും ടൈം വേണ്ട, പെട്ടെന്ന് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ലൈക്ക് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പം ജനറലി ഇങ്ങനെ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് ആയിരിക്കാണെന്നുള്ള ഒരു സൈക്കോളജിക്കൽ സൈഡ് കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ? ആ, നോക്കേണ്ടതുണ്ട്. ലൈക്ക് മാർക്കറ്റ് സ്റ്റഡി മാർക്കറ്റ് നോക്കേണ്ടതുണ്ട്, കാരണം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ പോകും, വെറുതെ ചെയ്യുന്ന പോലെയാവും. അപ്പോൾ അത് ആർക്കാണ് കറക്റ്റ് ടാർഗറ്റ് കറക്റ്റ് ആയാൽ സെയിൽ അതിനനുസരിച്ച് കൂടും. അപ്പോൾ ഈ ലൈക്ക് നമ്മൾ ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈക്ക് തീം, യു ഐ, യു എക്സ് എന്നുള്ള സംഭവം, അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് അതിൽ വരുന്ന സമയത്ത്? ഇമ്പോർട്ടൻസ് ആണ്, കാരണം നമ്മളൊരു ഒരു ഏതൊരു തീം എടുത്ത് നല്ല എല്ലാ ഫങ്ഷൻസും ഉണ്ട്, പക്ഷെ അതിലെ ഒന്നും പെട്ടെന്ന് ആൾക്കാർക്ക് ബൈ ബട്ടൺ കാണുന്നില്ല, ക്ലിക്ക് എവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യണമെന്ന് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ആ തീം കൊണ്ട് വലിയ കാര്യമല്ല. സിമ്പിളായിട്ട് ഒരാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം ഒരു യൂസറിന്, കാരണം ഒരു സ്റ്റോറിൽ വന്നാൽ അത് പ്രൊഡക്റ്റ് കണ്ടു, അയാൾ ഇഷ്ടപ്പെട്ടു, ഡിസ്ക്രിപ്ഷൻ എല്ലാം അവിടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേണം, നേരെ ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്ത് ചെക്ക്ഔട്ടിൽ പോകുന്ന രീതിയിലായിരിക്കണം. ബൈ ബട്ടൺ ആയാലും എല്ലാം പെട്ടെന്ന് മനസ്സിലാണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായ അതിൽ തന്നെ കംപ്ലീറ്റ് ഏകദേശം പ്രൊഡക്റ്റിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവണം, ഒരു ഡൗട്ട് വരരുത് ഇത് എന്ത് പ്രൊഡക്റ്റാണ്, എന്തിനാണ് സെല്ല് ചെയ്യണമെന്നുള്ള അങ്ങനത്തെ, എന്തിനാണ് ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവില്ലേ, അതെല്ലാം സിമ്പിളായിട്ട് മനസ്സിലാവണം. ഇപ്പോൾ ഒരു തീമായാലും ചില തീംസൊക്കെ ഉണ്ട്, കുറേ പുറത്തത്തെ വെബ്സൈറ്റാണ് ഈ സിം, കുറേ സ്ക്രോൾ ചെയ്ത് താഴെ പോയിട്ടൊക്കെ ആയിരിക്കും ബൈ വരിക, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നോർമൽ ഒരാൾ കൂടുതൽ സ്ക്രോൾ ചെയ്യില്ല, നമ്മൾ തന്നെ ഇപ്പോൾ കുറേ സ്ക്രോൾ ചെയ്ത് ബൈ ബട്ടൺ കണ്ടില്ല നമ്മൾ പോകും അടുത്ത വെബ്സൈറ്റ് പോകും, കാരണം സിമ്പിളായിട്ട് കിട്ടുന്നിടത്ത് നമ്മൾ വേണം, വെറുതെ ടൈം കളയില്ല. പിന്നെ ഓരോ കളേഴ്സും ഇതിനൊക്കെ അനുസരിച്ചുണ്ട്, കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് വേണം, പിന്നെ ഡള്ളായിട്ട് ഒരു സ്റ്റോറി, പിന്നെ റീഡബിൾ ആയിരിക്കണം ഫോണ്ടൊക്കെ, അതിനനുസരിച്ച് തീം പല ഡിഫറെൻ്റ് തീംസ് ഉണ്ടാവും. ഇൻബിൽഡ് ആയിട്ടാണ് ഒരുപാട് തീംസ് വരുന്നുണ്ടല്ലോ ഷോപ്പിഫൈയില്, 9 തീംസ് ആയിട്ട് ഫ്രീ ആയിട്ടുണ്ട്, ബാക്കിയൊക്കെ പെയ്ഡ് ആണ്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഷോപ്പിഫൈയില് പെയ്ഡ് തീംസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കിട്ടും ഈ തീം ഫോറസ്റ്റ്, എൻവൈറ്റോ മാർക്കറ്റ്, അതിനൊക്കെ തീംസ്, ഷോപ്പിഫൈൻ്റെ തീംസ് കിട്ടും, ഒരു $10 തൊട്ടൊക്കെ അവൈലബിൾ ആണ്, നല്ല നല്ല തീംസ് ഉണ്ടാവും. അതിൽ തന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പെയ്ഡ് തീംസ് എടുത്താൽ കുറേ ഫങ്ഷൻസ് ഇൻബിൽഡ് ആയിട്ട് വരും, അപ്പോൾ നമ്മൾ വേറൊരു ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെറിയ പോപ്പപ്പ് വരണം, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ഓഫറിന് ഒരു പോപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഫ്രീ തീംസിൽ ചിലതിൽ മാത്രമേ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് അത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു തീം പർച്ചേസ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആപ്സ് കുറക്കാം.
ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ ആപ്സ് ഉറക്കാം. പിന്നെ ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് കാണിക്കാൻ വരെ ഒരു ആപ്പുണ്ട്. ജസ്റ്റ് പുതിയ പോസ്റ്റ് ഇങ്ങനെ താഴെ കാണിക്കണേ. ഇപ്പോൾ ജ്വല്ലറി ബ്രാൻഡ്സ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെസ്റ്റിമോണിയൽ കാണിക്കാനുള്ളൊക്കെ ചിലതിനൊക്കെ പ്ലഗിനും അല്ല ആപ്പ് വേണം. അത് ചില തീമിലാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും. ഓരോ തീമും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ വെബ്സൈറ്റിൽ ഈ സോഷ്യൽ പോസ്റ്റ് ഒക്കെ കാണിക്കുന്ന പോലെ ഷോപ്പിഫൈയിലും നമുക്ക് ഇതൊക്കെ കാണിക്കാം, എല്ലാം കാണിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ ലേറ്റസ്റ്റ് പോസ്റ്റ് നമുക്ക് കാണിക്കുന്ന രീതി ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. സോ നമ്മളിപ്പം അടുത്ത ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തി, ഒക്കെ തീരുമാനമൊക്കെ നടത്തി. ഇനി അടുത്തെന്താ, ലൈക്ക് ഞാൻ ഇപ്പം സൽമാൻ്റെ ഷോപ്പിഫൈ ഓൺലൈൻ വെബ്സൈറ്റ് ലൈക്ക് വർക്ക്ഷോപ്പിന്റെ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് സ്റ്റെപ്സ് ഉണ്ട്, ലൈക്ക് ഡിഫറെൻ്റ് സ്റ്റെപ്സ് ഉണ്ട് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. സോ എന്തൊക്കെയാണ് ഡിഫറെൻ്റ് സ്റ്റെപ്സ് എന്നുള്ളത്? ഈ ഷോപ്പിഫൈ നമ്മൾ നോർമലി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു 14 days ഫ്രീ ട്രയൽ ആയിക്കാരും കിട്ടുക. ഒന്നല്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ സ്റ്റോർ ചെയ്ത് കഴിച്ചിട്ട് അതൊരു പ്ലാൻ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്ലാൻ പിക്ക് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു തീം, നമുക്ക് ഏത് തീമാണ് നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഷോപ്പിഫൈയിലെ ഫ്രീ തീംസ് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ അതിലുള്ള പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ വാറ്റുവല്ല മാർക്കറ്റിൽ പോയിട്ട് ഏത് തീമാണോ വേണ്ടത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ തീമിൽ അപ്പോൾ നമ്മളെ അടുത്തുള്ള കോണ്ടൻറ്റ്, ഫോട്ടോസൊക്കെ കറക്റ്റ് സ്യൂട്ടാണ് രീതിയിലൊരു തീം നമുക്ക് നോക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മളെടുത്തത് ഫോട്ടോസും രണ്ടും മാച്ചാണില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല, എടുത്ത തീം കാര്യമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തീം അപ്ലോഡ് ചെയ്യുക. തീം ജസ്റ്റ് ചൂസ് ചെയ്ത് വെച്ചാൽ മതി, അപ്ലോഡ് ചെയ്യണമെന്നില്ല ഫസ്റ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ പ്രൊഡക്ട്സ് അപ്ലോഡ് ചെയ്യണം. ജസ്റ്റ് കുറച്ച് പ്രൊഡക്ട്സ് എങ്കിലും ഓരോ കളക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണം. കാരണം ഈ തീം നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ തീമിൽ ഓരോന്ന് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാലും നമുക്കത് ഇങ്ങനെ പ്രൊഡക്റ്റ് എവിടെ പ്ലേസ് ആവും, ഏതൊക്കെ കളക്ഷൻസ് എങ്ങനെ വരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കളക്ഷൻസ്. പ്രൊഡക്റ്റ് ചെയ്താൽ പിന്നെ കളക്ഷൻസ് വരും. അത് കഴിഞ്ഞാൽ തീമിലേക്ക് പോവാം. പിന്നെ ബാക്കിയുള്ള ഡാഷ്ബോർഡൊക്കെ നോർമലി നോക്കിയാൽ മതി. പിന്നെ ഞാൻ ക്ലാസ് വെബിനാറിൽ പറഞ്ഞ ഓരോ ഡാഷ്ബോർഡ് ഫുൾ ഇൻട്രൊഡക്ഷൻ ചെയ്തിരുന്നു. അപ്പം നമുക്ക് നോർമലി ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ്, പിന്നെ കളക്ഷൻസ്, പിന്നെ അടുത്തത് തീം കസ്റ്റമൈസേഷൻ. നമ്മൾ തീം എടുത്തിട്ടുണ്ടാവും, അതെടുക്കുക, ഒരു കസ്റ്റമൈസേഷൻ ചെയ്യുക. ഒരു തീം എങ്ങനെയാണ് ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് സ്റ്റോറിന് വേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ കൂടുതൽ കസ്റ്റമൈസേഷൻ പറ്റണമെന്നില്ല. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡിൽ പോയി എഡിറ്റ് ചെയ്യാം. ഒരു തീം നമ്മൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ കോഡ് അടക്കം നമുക്ക് കിട്ടും, കാണാൻ കഴിയും, നമുക്ക് അത് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ സ്റ്റോറാകുമ്പോൾ ഓരോ ഇതുണ്ടാവും. ഫസ്റ്റ് ഒരു ബാനറ്, നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഓഫർ റൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാനർ കൊടുക്കുക. പിന്നെ മെനൂസിൽ കളക്ഷൻസ് എന്തെങ്കിലും ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതെല്ലാം കറക്റ്റായി ഇതിൽ പാറ്റേണിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ട് പിന്നെ മെയിൻ പ്രൊഡക്റ്റ്സ് ലിസ്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഓഫേഴ്സ് ആണെങ്കിൽ അത് ഓരോ സ്റ്റോറിനനുസരിച്ച് ഡിഫറെൻ്റ് ആവും. മെയിനായിട്ട് എന്തായാലും ഉണ്ടാവും, ഒരു ബാനർ ഉണ്ടാവും, കുറച്ച് പ്രൊഡക്റ്റ് ഫീച്ചേഡ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യും, കളക്ഷൻ ലിസ്റ്റ് ചെയ്യും, താഴെ പിന്നെ കുറച്ച് ടെസ്റ്റിമോണിയൽ. ടെസ്റ്റിമോണിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കസ്റ്റമർ വരുമ്പോൾ ഈ ടെസ്റ്റിമോണിയൽ കണ്ടിട്ടായിരിക്കും അയാൾക്ക് ഈ സ്റ്റോർ ജെന്യൂൻ ആണോ, പ്രൊഡക്റ്റ് ജെന്യൂൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. ടെസ്റ്റിമോണിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ടെസ്റ്റിമോണിയലും റിവ്യൂസൊക്കെ. സോ ലൈക്ക് നമ്മൾ ഒട്ടുമിക്ക, ഞാൻ ഈവൻ ഒരുപാട് ഷോപ്പിഫൈ വെബ്സൈറ്റ്സിൽ കണ്ടിട്ടുണ്ട് ലൈക്ക് വെബ് ടെസ്റ്റിമോണിയൽസ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ലൈക്ക് നമ്മളിപ്പോൾ ആമസോണിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യണ പോലെ ഉണ്ടാവില്ലല്ലോ ലൈക്ക്, അല്ലേ? സിമ്പിളായി ഈ ഷോപ്പിഫൈ ആണ് ഏതൊരാൾക്കും സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് കുറേ സ്റ്റോറും ജെന്യൂൻ അല്ലാത്ത ഫേക്ക് സ്റ്റോറൊക്കെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്താൽ നമ്മളെ സ്റ്റോറ് ആൾക്കാർ പർച്ചേസ് ചെയ്യണമെന്നുള്ളൂ. കാരണം ഈ ആമസോണ്, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഓവറായിട്ട് അതിലും നമ്മളെ സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം, നല്ല ആഡ് വേണം, അല്ലെങ്കിൽ നല്ല ജെന്യൂൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം സ്റ്റോറ്. കാരണം അവർ പേയ്മെൻറ്റ് നടത്തി അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ COD ഓപ്ഷൻ കൊടുക്കണം, ക്യാഷ് ഓൺ ഡെലിവറി, അല്ലെങ്കിൽ നമ്മൾ ജെന്യൂൻ ആയിട്ട് സ്റ്റോർ നല്ല ഫീല്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പ്രൈവസി പോളിസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം, റീഫണ്ട് പോളിസിയൊക്കെ. ഓക്കെ, ആ ലൈക്ക് ഈ പറഞ്ഞ കാര്യം പോലെ ലൈക്ക് റീഫണ്ട് പോളിസി, പ്രൈവസി പോളിസി ഒക്കെ പറഞ്ഞത് ഞാൻ ഇന്നലെ ഐ തിങ്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളൊരു പേയ്മെന്റ് ഗേറ്റ് വേയിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ കവർ ചെയ്തിട്ടില്ല. സോ അവിടുന്ന് തുടങ്ങാം ലൈക്ക് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ സെറ്റ്, നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് കാറ്റഗറീസ് ഒക്കെ ചെയ്ത് സോർട്ടൊക്കെ ചെയ്ത് തീമൊക്കെ ആയി സെറ്റപ്പ് നടന്നു. ഇനി അടുത്തത് എന്താ? അതിനുശേഷം അടുത്തത് ഏതൊക്കെ രണ്ടെണ്ണം ഉണ്ടെന്ന്, കുറിയർ പാർട്ട്നേഴ്സ്, നമ്മളെങ്ങനെയാണോ ഓർഡർ ഫുൾഫില് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഇൻഹൗസ് ആയിട്ട് ഒരു കുറിയർ പാർട്ട്നേഴ്സ് ഉണ്ട്, കുറിയർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറിയർ പാർട്ട്നേഴ്സിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
ഷിപ്പ് റോക്കറ്റ് പോലെ ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സിന് നമ്മൾ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിൽ ഷോപ്പിഫൈ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഷോപ്പിഫൈ അല്ല, അവർ ഷിപ്പ് റോക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആവും അവരെ. അപ്പം അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു ഓർഡർ വന്നാൽ അവരെ ഡാഷ്ബോർഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോവും, എന്നിട്ട് അവരത് വന്ന് ഫുൾഫിൽ ചെയ്താൽ നമ്മൾ ഓരോന്ന് നമ്മൾ ലൊക്കേഷൻ നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, സ്റ്റോർ ലൊക്കേഷനിൽ വന്ന് അവർ പിക്കപ്പ് ചെയ്യും, അവർ ഡെലിവറി ചെയ്യും, എന്നിട്ട് അവർക്ക് ഒരു വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ അവർക്കൊരു ചാർജ് ഉണ്ടാവും. ഓക്കെ, അവർ റിട്ടേൺ ആണെങ്കിലും അതേപോലെ തന്നെ അവർ റിട്ടേൺ എടുക്കും. അപ്പോൾ അത് ഏതാണോ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്കൊരു കുറിയർ പാർട്ട്നേഴ്സ് ബുക്ക് ചെയ്തിട്ട് അത് ആദ്യം ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നുള്ളത് മെയിൻ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഒന്നല്ലെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഈ റൈസർ പേ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ഏതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നണെ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റൈസർ പേ അതൊക്കെ ബെസ്റ്റ് ആണ്, ഏതാണ് നോക്കിയിട്ട് നമ്മളതൊരു പേയ്മെന്റ് ഗേറ്റ് വേ കണക്ട് ചെയ്യുക. അപ്പോൾ അത് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ആയി അവർക്ക് പോകും, അവരെന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടാവും, 0.5% ആ ഒരു ചാർജ് ഉണ്ടാവും, അതെടുത്തിട്ട് ബാക്കി നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മൾ അക്കൗണ്ടിലേക്ക് വരും. അതേപോലെ തന്നെ ഇപ്പോൾ ഓർഡർ ക്യാൻസൽ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റീഫണ്ട് ആവും ചെയ്യും. ഓക്കെ, സോ അതല്ല ലൈക്ക് അഗെയിൻ നമ്മളിപ്പം ഇൻസ്റ്റമോജ് ആയാലും റേസ് അപ്പ് ആയാലും ഇതൊക്കെ ലൈക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സംസാരിക്കാൻ പറയുന്നുണ്ടോ, ലൈക്ക് ഈ പ്രൈവസി പോളിസി? ആ പ്രൈവസി പോളിസി അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈവസി പോളിസി, റീഫണ്ട് പോളിസി അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലത് ഓൺലൈൻ ജനറേറ്റേഴ്സ് ഉണ്ട്, കാരണം അതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഓൺലൈൻ ജനറേറ്ററുള്ള നമ്മൾ സ്റ്റോറിൻ്റെ URL നമ്മൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരും, അത് ജസ്റ്റ് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇട്ടാൽ മതി. സോ അവിടുന്നതിലേക്ക് നമ്മളിപ്പം ഷോപ്പിഫൈന്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ, ലൈക്ക് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് അതിന്റെ ഡാഷ്ബോർഡ് ആണ്, സിംപ്ലിസിറ്റി ഡാഷ്ബോർഡിന്റെ. സോ ഡാഷ്ബോർഡിനെ കുറിച്ച് ലൈക്ക് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ലൈക്ക് അബാൻഡൻ കാർട്ട് അതുപോലെ തന്നെ സിംപിൾ ആണെന്നല്ല, അതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുമോ? മെയിൻ ആയിട്ടുള്ള അനലിറ്റിക്സ് തന്നെയാണ് അതില്. ഇപ്പോൾ ഏത് യൂസേഴ്സ് ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ സെയിൽ നടന്നത്, ഇപ്പോൾ എത്ര വ്യൂവേഴ്സ്, ഇപ്പോൾ കറൻ്റിൽ എത്ര വ്യൂവേഴ്സ് ഉണ്ട്, ഇപ്പോൾ എത്ര സെയിലുണ്ട്, ഇപ്പോൾ ഒരു പീരീഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 1 month ആണെങ്കിൽ ആ 1 month എത്ര എവിടെ നിന്നൊക്കെ ആൾക്കാർ വിസിറ്റ് ചെയ്തു, എത്ര ആൾക്കാർ അബാൻഡൻ കാർട്ട് അല്ല കാർട്ടിൽ ആഡ് ചെയ്തു, ഇപ്പോൾ എന്താ ചെക്കൗട്ട് ചെയ്തു, അങ്ങനത്തെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഏത് ചാനൽ ത്രൂ ആണ് വന്നത്, ഇപ്പോൾ ആഡ് ത്രൂ വന്നാണെങ്കിൽ ആഡ് ത്രൂ വന്ന് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് അവിടെ കാണിക്കും. പിന്നെ ഏത് ചാനൽ ത്രൂ ആണ് സെല്ലായത്, പിന്നെ ഏത് ലൊക്കേഷനിലാണ് കൂടുതൽ സെയിലുള്ളത്, ഇതൊക്കെ കാണിക്കും. ഇപ്പം ലൈവ് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് കൂടുതൽ വന്നത്, പക്ഷെ അവർ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കുറേ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് സെയിൽ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ അവർക്ക് ആ സാധനം ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്പെൻഡ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ലൊക്കേഷനിൽ കൂടുതൽ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ മാത്രം ആഡ് ടാർഗറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. ഓക്കെ, പിന്നെ അങ്ങനെ ഏത് പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഒരു 1 month ഇത്ര ഇത് സെയിൽ നടന്നിട്ടുണ്ട്, ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ ആഡ്സ് ചെയ്യാം, ബാനേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതിന് സ്പെഷ്യൽ ഓഫീസ് റൺ ചെയ്തിട്ട് അതിന് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഓർഡേഴ്സ് ഡാറ്റാസ്, ഒരു ഓർഡേഴ്സ് എന്നാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും, ഓർഡർ ചെയ്ത ആളെ നോർമലി അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടും അയാൾ. ഇപ്പം നമുക്ക് അയാൾക്ക് വേണമെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാൻ കഴിയും, ഷോപ്പിഫൈലിന് ഇൻബിൽറ്റ് ആയിട്ട് മെയിൽ ഉണ്ടാവും. ഒരു ഓർഡർ വന്നാൽ കൺഫർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സിമ്പിളായിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ ചിലതിലെല്ലാം പെയ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരും, ചില ഈ ഷോപ്പിഫൈ അല്ലാത്ത പ്ലാറ്റ്ഫോമിലൊക്കെ പെയ്ഡ് ആയിട്ട് ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽസ് സെൻഡ് ചെയ്യണ ഇത് ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അടുത്തത് ലൈക്ക് ഒരു ലാസ്റ്റ് ചോദ്യം, അതായത് നമ്മളിപ്പം ഇന്നലെയും കൂടെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, നമ്മളിപ്പം ഡിഫറെന്റ് ക്ലയൻസിന്റെ ഷോപ്പിഫൈ വെബ്സൈറ്റ്സിന് നമ്മൾ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, റീഡിസൈൻ ചെയ്തിട്ടുണ്ട്, ആൻഡ് അതിനുശേഷം കൺവേർഷനും മാറിയിട്ടുണ്ട്. സോ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാണ് ആദ്യം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോസ്മെറ്റിക് ബ്രാൻഡ് ഉണ്ട്, ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത് ഉണ്ടായിരുന്ന ഇനീഷ്യലി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പം നമ്മൾ എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? ഇനീഷ്യലി സ്റ്റോറിൽ സെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ സെയിലൊന്നും ഇല്ല, കാരണം കുറെ ആൾക്കാർ വെബ്സൈറ്റ് വരുന്നുണ്ട്, ആഡ് വന്ന് കണ്ടിട്ട് വെബ്സൈറ്റിൽ വരുന്നുണ്ട്, പക്ഷെ അവിടുന്ന് സെയിൽ നടക്കുന്നില്ല, കൺവേർഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ സ്റ്റോർ അത്ര നല്ല ലുക്കല്ല, കാരണം ഒരു ലുക്ക് ആൻഡ് ഫീൽ ഇല്ലായിരുന്നു, ഒരു നോർമലും അല്ല, കുറച്ച് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തൊന്നും കറക്റ്റ് അല്ല, ഓർഡറൊന്നും കറക്റ്റ് അല്ലായിരുന്നു, കാരണം ആ തീമിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് ഏതോ ഒരു ഫ്രീ തീമാണോ ഏതോ പെയ്ഡ് തീമാണോ ഏതോ ഒരു തീമാണ് യൂസ് ചെയ്തിരുന്നത്, ആ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ യൂസ് ചെയ്തായിരുന്നു. കാരണം അതിൽ കുറേ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ ബാനേഴ്സ് മിസ്സിങ്, അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലേ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പ്രൊഡക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരാൾ വന്നിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അന്ന് നമ്മൾ ചെയ്തെന്താ വെച്ചാല് നമ്മളൊരു നല്ലൊരു തീം പർച്ചേസ് ചെയ്തു അതിന്. ഒരു നല്ല ആ സ്യൂട്ടാണ്, ആ പ്രൊഡക്ഷന് സ്യൂട്ടാണ്, നല്ലൊരു തീം പർച്ചേസ് ചെയ്തിട്ട് അത് നല്ല ഫോട്ടോസും കുറെ ഫോട്ടോസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു. ക്രിയേറ്റീവ് ആയാലും ഈ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കളക്ഷൻസൊക്കെ ഓരോ കുറെ ലൈവ് ഫോട്ടോസൊക്കെ കൊടുക്കാൻ നോക്കി. ഇവിടുന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പുറത്തുനിന്നും ഈ ഫ്രീ പിക്കുന്ന അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്ത് ബാനേഴ്സ്, മോസ്റ്റ്ലി ബാനേഴ്സ് എല്ലാം ചെയ്ത് നമ്മൾ ഇവിടുത്തെ ഫോട്ടോ ഷൂട്ട് ചെയ്ത പ്രൊഡക്റ്റ് വെച്ചിട്ടായിരുന്നു. അതൊക്കെ ബാനേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് നല്ല ലുക്ക് ആൻഡ് ഫീൽ ആക്കി. പിന്നെ അത് തൊട്ട് വെബ്സൈറ്റിൽ കൺവേർഷൻ കൂടാൻ തുടങ്ങി, വെബ്സൈറ്റിൽ കൂടുതൽ ട്രാഫിക് കൊടുക്കാൻ തുടങ്ങി, അതിനനുസരിച്ച് സെയിലും കൂടി തുടങ്ങി. അത്യാവശ്യം നല്ല സെയിലുണ്ട്. അതിലുണ്ടായിരുന്ന ഇഷ്യൂസ് തന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് കറക്റ്റ് അല്ലായിരുന്നു, പ്രൊഡക്റ്റിന്റെ കളക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു അറേഞ്ച് കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് ആണെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ആണ്. ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ, ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് അത് നല്ല ക്വാളിറ്റി തോന്നാം. ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ എല്ലാവരും ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഫോട്ടോസ് ഭയങ്കര മോശമാണെങ്കിൽ അതിൽ സെയിൽ നടക്കണമെന്നില്ല. അപ്പോൾ അതിലങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഫോട്ടോസ് ചിലതെല്ലാം കറക്റ്റ് അല്ലാതെ അലൈൻമെൻറ്റ് തെറ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഹോം പേജ് വന്നാൽ തന്നെ മനസ്സിലാവും, ഒരു ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളതിൽ. ഒരു ബാനർ ഉണ്ടായിരുന്നു, ഒന്നൊരു ബാനറും താഴെ കുറച്ച് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, അത് മാത്രമേ ഉണ്ടായിരുന്നു ഹോം പേജിൽ. നമ്മളിപ്പോൾ അത് കളക്ഷൻസ് ആക്കി ഓരോ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, താഴെ രണ്ട് മൂന്ന് ബാനേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ലാസ്റ്റ് ഒരു ചോദ്യം എന്നുള്ളത്, എനിക്ക് ഇപ്പം ഷോപ്പിഫൈ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരോടാണ്. കാരണം വെച്ചാൽ ലൈക്ക് ഭയങ്കര ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈക്ക് ഒരു ഡൊമൈനാണ് ഷോപ്പിഫൈ ഡെവലപ്മെന്റ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പം വെബ് ലൈക്ക് വെബ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നോ കോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഷോപ്പിഫൈ ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഷോപ്പിഫൈ സിമ്പിളായിട്ട് പഠിക്കാം. ഇപ്പൊ ഞാൻ ഈ ഹാരിസൺ കോൾ വന്ന ശേഷമാണ് ഞാൻ ഷോപ്പിഫൈനെ പഠിച്ചത്. എനിക്ക് ഷോപ്പിഫൈനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ഇതിനു മുന്നേ. അപ്പൊ ഞാൻ ജസ്റ്റ് യൂട്യൂബ് അവിടെ ഉള്ള ഇതൊക്കെ റിസർച്ച് ചെയ്ത് പഠിച്ചതാണ്. സിമ്പിളായിട്ട് ഏതൊരാൾക്കും പഠിക്കാം. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏതൊരാൾക്കും പഠിക്കാൻ കഴിയും. കാരണം കോഡിങ് നോളജ് അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമില്ല ഇതിന്. കാരണം ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു തീം എടുത്തിട്ട് അതിൽ ജസ്റ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക, എന്താണിങ്ങനെ ചെയ്താൽ മതി. നമ്മൾ സിമ്പിളായിട്ട് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക, അതിങ്ങനെ ചെയ്താലേ നമുക്ക് പടിയുള്ളൂ. അല്ലാതെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിഫൈ പാർട്ട്നേഴ്സ് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ. അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എത്ര സ്റ്റോർ ആണെങ്കിലും ഫ്രീ ട്രയൽ അല്ലാതെ ക്രിയേറ്റ് ചെയ്യാം. അത് ത്രൂ നമുക്ക് പഠിക്കണ പർപ്പസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ലയൻസിന് വേണമെങ്കിലും പാർട്ട്നേഴ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലൈവ് ആക്കാം. അത് പഠിക്കാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു 14 days ഉള്ള ട്രയൽ ഉണ്ടാവും, അത് നോക്കണം. ഇപ്പോൾ ഒരു ഫ്രീ തീം വെച്ചിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചാൽ മതി. തീം ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം ഏകദേശം സെയിം ആയിരിക്കും. ഏത് തീമായാലും സെറ്റപ്പ് എല്ലാം സെയിം ആയിരിക്കും, കുറച്ച് ഓപ്ഷൻസ് കുറവുണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് യൂട്യൂബ് ഇൻ്റർനെറ്റിൽ തന്നെ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ടാവും. നെറ്റിൽ എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ നെറ്റിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്ത് പഠിക്കണം. എന്നാലേ ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രം മനസ്സിലാവണമെന്നില്ല. സോ അടിപൊളി. ലൈക്ക് നമ്മൾ നമ്മുടെ ഷോപ്പിഫൈ വർക്ക്ഷോപ്പിന്റെ ഇത് വന്ന സമയത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും അതിലൊക്കെ വീഡിയോസ് ഉണ്ടല്ലോ, അത് ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പൊ നമ്മൾ കൊടുത്ത റിപ്ലൈ തന്നെയായിരുന്നു ലൈക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കണം, പഠിക്കണം. യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം, പക്ഷെ അത് ഒരു നമ്മൾ അതിനായിട്ട് ഇരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടത് നമുക്ക് എപ്പോഴും കാണാം, അതുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നില്ല. ഒരു സ്റ്റാർട്ട് ചെയ്താലേ, ഒരു ബിൽഡ് ചെയ്യാൻ തുടങ്ങിയാലേ നമുക്കത് സ്റ്റെപ്പായിട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ വർക്ക്ഷോപ്പിലും ലൈവായിട്ട് കാണിച്ചു കൊടുക്കണം, ലൈവായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം, പറഞ്ഞാല് മനസ്സിലാവണമെന്നില്ല. സോ അടിപൊളി, താങ്ക് യു സോ മച്ച് സൽമാൻ. അതാണ് ലൈക്ക് വാട്ട് ഇസ് ഓൾ ദ സോ എന്തെങ്കിലും ഫൈനലി ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? വിട്ട് ഇത് പ്ലാൻസിനെ പറ്റിയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഷോപ്പിഫൈയിൽ $29 തൊട്ടാണ് ഒരു 2500 സംതിങ് ആണ് ബേസിക് പ്ലാൻ വരുന്നത്. ഇപ്പോൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാണ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാൻ ചെയ്താൽ മതി. അത് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡാണ്, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് വലിയ ഇൻക്രീസ് സ്റ്റോറിങ് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ഇൻക്രീസ് ചെയ്താൽ മതി. ബേസിക് ആയിട്ട് $29 പ്ലാൻ വെച്ചിട്ട് മന്ത്ലി ആ പ്ലാൻ വെച്ചിട്ട് തന്നെ പോയാൽ മതി. മന്ത്ലി പ്ലാൻ ആണ് എല്ലാവരോടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. മന്ത്ലി അത് ഇയർലി എടുക്കാം. ഇയർലി എടുത്താൽ അത്ര ഓഫേഴ്സ് ഉണ്ടോ, $25 പെർ മന്ത് വെച്ചിട്ട് നമുക്ക് കിട്ടും. മന്ത്ലി പ്ലാൻ ചൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ സ്റ്റോർ വർക്ക് ആണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ
$29 വെച്ച് എടുത്താൽ മതി. പിന്നെ സെയിലിൻ്റെ എത്ര എത്ര ഓർഡേഴ്സിൻ്റെ 1% 2% ഷോപ്പിഫൈയിൽ ഇത് പോകും, ചെറിയ ചാർജും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഡൊമൈൻസ് കണക്ട് ചെയ്യുന്നതും കൂടി ഉണ്ട്. ഓക്കെ. ഒരു ഡൊമൈൻ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൊമൈന് ഹോസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഷോപ്പിഫൈനെ ഹോസ്റ്റിംഗ് തരും നമുക്ക്. ഒരു ഡൊമൈൻ ഫ്രീ നമ്മളാ പ്ലാൻ എടുക്കുമ്പോൾ ഹോസ്റ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്, ഹോസ്റ്റിംഗ് SSL ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അത്യാവശ്യം സെക്യൂർ ആണ്. ബാക്കിയുള്ളതിനനുസരിച്ച് ഹോസ്റ്റിംഗ് സെക്യൂർ ആണോ നോക്കണം, അതും നോക്കേണ്ട ആവശ്യമില്ല. ആ പ്ലാൻ സോ ജസ്റ്റ് നമ്മളൊരു ഡൊമൈൻ ഉണ്ടെങ്കിൽ അത് ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഷോപ്പിഫൈ തന്നെ ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ കഴിയും. അത് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്താൽ ഓക്കെ, ഡൊമൈനും ആയി ഹോസ്റ്റിംഗും ആയി, അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പരിപാടി കഴിയും. സോ താങ്ക് യു സൽമാൻ, ദാറ്റ് വാസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. സോ വീണ്ടും ഷോപ്പിഫൈൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും വേർഡ് പ്രസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ പെട്ടെന്ന് തന്നെ വി കൻ സി എസ്. സോ താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു.